ഹലോ ഗെയിമീസ്, ഇസ് അറബി ആൻഡ് വെൽക്കം ബാക്ക് ടു ഡൂ ഇൻസൈഡ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാൻ പറ്റിയ 5 കിഡിലെ ഓപ്പൺ വേൾഡ് ഗെയിമുകളെ പറ്റിയിട്ടാണ്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് തരാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിമിൻ്റെ പേരാണ് ഓപ്പൺ ദ ഡോർ. ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 125 MB. ആൻഡ് ഈ ഒരു ഗെയിം എന്ന് പറയുന്ന ഒരു സ്റ്റോറി ബേസ്ഡ് ഓപ്പൺ വേൾഡ് ഗെയിം കൂടിയാണ്. ഗെയിമിന് ശരിക്കും പറഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് തന്നെയാണുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിനകത്ത് ഒരു ബോയ് തൻ്റെ ഗേൾഫ്രണ്ടിനെ തപ്പിയുള്ള യാത്രയാണ് ഗെയിമിൻ്റെ പ്രധാന സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു യാത്രയുടെ ഇടയിൽ തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ആൻഡ് ഇവരുടെ സഹായത്തോടെ തന്നെ ഗെയിമിൻ്റെ മുന്നിലുള്ള പസിൽസ് സോൾവ് ചെയ്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾ ഒരുപാട് ഡയമണ്ട്സും കോയിൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കടക്കാനായിട്ടുള്ളത്. ആൻഡ് വളരെയധികം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ മെക്കാനിസം തന്നെയാണ് ഈ ഗെയിമിനകത്തുള്ളത്. സോ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് ഗെയിമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമിൻ്റെ പേരാണ് മാഡ് ഔട്ട് ടു ബിഗ് സിറ്റി. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 635 MB. ആൻഡ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് റഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ വലിയൊരു മാപ്പ് തന്നെയാണ്. ആൻഡ് ഈ ഒരു മാപ്പിനകത്തുള്ള ഏത് കാറ് വേണോ നിങ്ങൾക്ക് സ്റ്റീൽ ചെയ്തതിന് ശേഷം ഡിഫറൻറ്റ് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് മോർ ലൈക്ക് ഒരു ഫ്രീ റോമിംഗ് ടൈപ്പ് ഒരു ഗെയിമാണ്. അതോടൊപ്പം തന്നെ ഗുഡ് ഫിസിക്സും ഡൈനാമിക് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഗെയിം നിന്ന് കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആൻഡ് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതോടൊപ്പം തന്നെ ഓഫ്ലൈനായിട്ട് കളിക്കാനായിട്ട് പറ്റും. ആൻഡ് ഓഫ്ലൈൻ മോഡിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിലെ സിറ്റിന് മുഴുവനായിട്ടും ഫ്രീ റോം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിമിൻ്റെ പേരാണ് റഷ്യൻ USC ഹണ്ടർ. ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 120 MB. ആൻഡ് ഈ ഒരു ഗെയിമും സത്യം പറഞ്ഞാൽ ഒരു റഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് റഷ്യയിലുള്ള ഒരു ആള് തൻ്റെ വില്ലേജിൽ തിരിച്ചെത്തുമ്പോൾ തനിക്ക് സ്വന്തമായിട്ടൊരു XUV കാറുള്ള കാര്യം തിരിച്ചറിയുന്നു. ആൻഡ് ഈ ഒരു കാർ വെച്ചിട്ട് ഡിഫറൻറ്റ് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഗെയിമിൻ്റെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മിഷനകത്ത് തന്നെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഓഫ് റോഡും അതേപോലെ തന്നെ ഡിഫറൻറ്റ് ടെറൈനിലും ഈ ഒരു കാർ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ വേൾഡിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റോമിംഗ് ചെയ്യാനും സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു XUV ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇതൊക്കെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് ക്രൈം ആക്ടിവിറ്റീസ്, റേസിംഗ് മുതലായ ഡിഫറൻറ്റ് മോഡുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് വൈസും ഗെയിം പ്ലേ വൈസും ഇറ്റ്സ് അമേസിംഗ്. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ഗെയിമിൻ്റെ പേരാണ് എക്സ് സർവൈവ്. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 150 MB. ആൻഡ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ചലഞ്ചിങ് സർവൈവർ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. സോ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഗെയിം എന്ന് പറയുന്നത് ഒരു ഫുള്ളി ക്രാഫ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ സർവൈവ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഴയ രീതിയിലുള്ള അമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, മറിച്ച് നിങ്ങൾക്ക് ഗൺസും അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് വെപ്പൺസ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഡിഫറൻറ്റ് ക്രീച്ചേഴ്സും നിങ്ങൾ അതിനകത്ത് അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കും. സോ അതിനെയൊക്കെ കൊന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു എൻവയോൺമെൻറ്റിലെ ബിൽഡ് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്പൺ വേൾഡ് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് വൈസും ഗെയിം പ്ലേ വൈസും അടിപൊളി തന്നെയാണ്. സോ നിങ്ങൾക്ക് ഒരു സർവൈവൽ ബേസ്ഡ് ഓപ്പൺ വേൾഡ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഫൈനലി നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ഗെയിമിൻ്റെ പേരാണ് ഡ്രൈവ് RS. ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നതും ഏകദേശം 600 MB. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിമാണ്. ഒരു സാധാരണ റേസിംഗ് ഗെയിം പോലെ അല്ല, നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് ഡിഫറൻറ്റ് സൂപ്പർ കാറുകൾ നിങ്ങൾക്ക് റേസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. സോ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൻ്റെ റേസിംഗ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഗെയിമിനകത്ത് അടിപൊളിയായിട്ട് തന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് ഈ ഒരു ഗെയിം ആസ്വദിക്കാനും സാധിക്കും. സോ ഒരു ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിം താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഗെയിം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഗ്രാഫിക്സ് വൈസ് കേൾക്കാനും നല്ല സ്റ്റണ്ണിങ് ഗ്രാഫിക്സ് തന്നെയാണ് ഈ ഒരു ഗെയിമിനകത്തുള്ളത്. സോ ഇന്നത്തെ ഈ ലിസ്റ്റിലെ 5 ഗെയിമുകളായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു 5 ഗെയിമിനകത്ത് നിങ്ങൾക്ക് ഏത് ഗെയിമാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്തറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട്. സോ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.